ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന സ്മാർട്ട് ഫോൺ ചാർജിങ് എന്തുകൊണ്ടാണ് സ്ലോ ആകുന്നത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കാണാൻ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ചാർജ് സ്ലോ ആകുക എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ആകാനായിട്ട് 2 to 3 മണിക്കൂർ വരെയാണ് ചാർജിങ് ടൈം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ ടൈം എടുക്കും, അതായത് 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ ആയാൽ പോലും ചില സ്മാർട്ട് ഫോണിലൊന്നും ഫുൾ ചാർജ് ആകുകയില്ല. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ ചാർജറിലോ അഡാപ്റ്ററിലോ ചാർജിങ് ഡേറ്റ കേബിളിലോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉള്ളത് കൊണ്ടായിരിക്കാം ഫുൾ ചാർജിങ് സ്ലോ ആകുന്നത്. എന്നാൽ അടുത്തായി നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അടുത്ത ഒന്നാമത്തേന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന പവർ അഡാപ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. പല ആളുകളും ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പല പല അഡാപ്റ്റേഴ്സ് ആയിരിക്കും കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. എന്നാൽ പല അഡാപ്റ്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നവർ ആ ഒരു സ്മാർട്ട് ഫോണിലെ പവർ സപ്ലൈക്ക് വേരിയേഷൻസ് ഉണ്ടാകുകയും അതുവരെ നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോൺ സ്ലോ ചാർജിങ് സ്ലോ ആകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇപ്പോൾ പല പല അഡാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ലോക്കൽ ഡ്യൂപ്ലിക്കേറ്റ് അതുപോലെയുള്ള ചാർജേഴ്സും കാണും. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ലോക്കലൊക്കെ ചാർജേഴ്സ് കണക്ട് ചെയ്യുമ്പോഴും വലിയ ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് അത് സ്മാർട്ട് ഫോണിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചാർജേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ ഒറിജിനൽ ചാർജർ തന്നെ കണക്ട് ചെയ്ത് സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ സ്ലോ ആകുന്ന ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അടുത്ത രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജിങ് ഡേറ്റ കേബിൾ ഒന്ന് പരിശോധിക്കുക. കാരണം അതിൽ എന്തെങ്കിലും ഡാമേജസോ പ്രോബ്ലംസോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സ്മാർട്ട് ഫോൺ ചാർജിങ് സ്ലോ ആകുകയും ചെയ്യും. ഞാനിപ്പോൾ ഡേറ്റ കേബിൾ ഇവിടെ കാണിച്ചാൽ സാധാരണ ഒരു ഡേറ്റ കേബിളൊക്കെ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്നാൽ റിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സോ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ ചാർജിങ് തന്നെ സ്ലോ ആകുകയും ചെയ്യും. സാധാരണ ഒരുപാട് നാളുകൾ ഡേറ്റ കേബിളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗമായ ഡാമേജൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഡാമേജ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും നിങ്ങൾ ചാർജിങ് ഡേറ്റ കേബിൾ ഒന്ന് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാതെ ഇരിക്കുക. എന്നാൽ ഡാമേജായ ഡേറ്റ കേബിൾസും ചാർജിങ് അഡാപ്റ്റേഴ്സും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചേക്കുക. കാരണം അതൊക്കെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നവർ സ്മാർട്ട് ഫോൺ ചാർജിങ് സ്ലോ ആകുകയും ചെയ്യും. എന്നാൽ പുതിയൊരു ഡേറ്റ കേബിൾസ് ഒക്കെ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാങ്ങുമ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ചീപ്പായിട്ടുള്ള 40 രൂപയ്ക്കും 50 രൂപയ്ക്കും ലഭിക്കുന്ന കേബിൾസ് ഒന്നും വാങ്ങാതിരിക്കുക. കാരണം അതിനൊക്കെ ഡാമേജസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്നാൽ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന 100 രൂപയ്ക്കും 150 രൂപയ്ക്കും അതിൻ്റെ മുകളിൽ ലഭിക്കുന്ന കേബിൾസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ സ്മാർട്ട് ഫോണിനെ സുരക്ഷിതമാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ സ്ലോ ആകുന്ന ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ശക്തിയൊക്കെ. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു ടെക്നോളജി വീഡിയോ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.